നമസ്കാരം നിലയുറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം മഴയെത്താൻ കേവലം ഒന്നര മാസം മാത്രം ശേഷിക്കെ തകർന്നു വീണ വെള്ളിയങ്കല് തടയണയുടെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മാണം ആരംഭിക്കാനായില്ല തകർന്നു വീണ മൂന്ന് വർഷം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവൃത്തികൾ വൈകുകയാണ് ഇതോടെ സംരക്ഷണ ഭിത്തിയുടെ തകരാതെ നിൽക്കുന്ന കൂടുതൽ ഭാഗങ്ങൾ പുഴയിലേക്ക് അടർന്നു വീഴാനുള്ള സാധ്യതയും വർദ്ധിച്ചു 2018 പ്രളയത്തിനു ശേഷം സെപ്റ്റംബർ 6നാണ് സംരക്ഷണ ഭിത്തിയുടെ 50 മീറ്ററോളം ഭാഗം പുഴയിലേക്ക് തകർന്നു വീഴുന്നത് വീഴ്ചയിൽ 7.5 മീറ്ററിലധികം ഉയരത്തിലും 100 മീറ്ററോളം ദൂരത്തിലും സംരക്ഷണ ഭിത്തിക്ക് ഗുരുതരമായ തകർച്ചയും ബലക്ഷയവും സംഭവിച്ചു 2021 ഒക്ടോബറിൽ പെയ്ത കനത്ത മഴയിലും പുഴയുടെ കുത്തൊഴുക്കിലും സംരക്ഷണ ഭിത്തിയുടെ യജ്ഞേശ്വരം ക്ഷേത്രത്തിന് സമീപത്തെ പുഴയിലേക്കിറങ്ങുന്ന പടിക്കെട്ടുകളോട് ചേർന്ന ഭാഗവും തകർന്നു വീണു നിലവിൽ ഭിത്തിയുടെ തകരാതെ നിൽക്കുന്ന ഭാഗങ്ങളിൽ ആഴത്തിലുള്ള ദ്വാരങ്ങളും വിള്ളലുകളും രൂപപ്പെട്ടു കൂടാതെ അടിവശങ്ങളിൽ ബലക്ഷയം സംഭവിച്ചതോടെ ഭിത്തിയുടെ തകരാതെ നിൽക്കുന്ന ഭാഗത്ത് പുഴയിലേക്കുള്ള ചെരിവ് ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് ഇതോടെ ഈ ഭാഗങ്ങളിലേക്കുള്ള ആളുകളുടെ പ്രവേശനം ഏറെ അപകടം നിറഞ്ഞതായി 7 മീറ്ററിലധികം ഉയരമുള്ള അടിത്തറ പൂർണ്ണമായും ദ്രവിച്ച ഈ സുരക്ഷാ ഭിത്തിക്ക് മുകളിലും ചുവട്ടിലും നിന്ന് മത്സ്യബന്ധനം നടത്തുന്നവർ ഏറെയാണ് പുഴയുടെ ഈ മഴക്കാലത്തെ കുത്തൊഴുക്കിൽ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും നിലംപതിക്കാനുള്ള സാധ്യതയും ഏറെയാണ് പ്രളയകാലത്തെ പോലെ പുഴ കുത്തിയൊഴുകിയാൽ സമീപത്തെ വീടുകളെയും പുഴവക്കിലെ യജ്ഞേശ്വരം ക്ഷേത്രത്തെ പോലും അപകടകരമായ തോതിൽ ബാധിക്കും പുഴ ഗതിമാറി ഒഴുകുന്നതിനുവരെ ഇത് ഇടയാക്കുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് സിസിടിവി ന്യൂസ് തൃത്താല ഭരതനാട്യത്തിൽ വർണ്ണം കളിച്ച് വേൾഡ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യൻ റെക്കോർഡ്സിലും ഇടം നേടിയ ബിൻഷ ബിനുവിനെ ആദരിച്ചു ചാലിശ്ശേരി പഞ്ചായത്ത് മൂന്നാം വാർഡിൽ കിഴക്കേ പട്ടിശ്ശേരി തെക്കേപുരയ്ക്കൽ ബിനു ഗീത ദമ്പതികളുടെ മകളാണ് സി ബി ബിൻഷ വാർഡ് മെമ്പർ റംല വീരാൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ബിൻഷയുടെ വീട്ടിലെത്തി ആദരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ മൊമെന്റോ നൽകി ബിൻഷയെ അനുമോദിച്ചു വാർഡ് മെമ്പർ റംല വീരാൻകുട്ടി എ എം ഷെഫീഖ് പ്രദീപ് ചെറുവശ്ശേരി ഒ എം ഹസൻ വി ആഷിഖ് പി വി അബുതാഹിർ എന്നിവർ സംബന്ധിച്ചു ആയിരത്തിൽപരം കുട്ടികൾ പങ്കെടുത്ത പരിപാടിയിൽ നാട്ടുകുറിഞ്ഞി രാഗത്തിൽ ഭരതനാട്യം വർണ്ണത്തിൽ സ്വാമി ഞാൻ നിൻ അടിമൈ എന്ന് തുടങ്ങുന്ന ഭരതനാട്യ ചുവടുകൾ ആടിത്തിമിർത്താണ് ബിൻഷ ഈ നേട്ടം കരസ്ഥമാക്കിയത് കൂറ്റനാട് ജി വി എച്ച് എസിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ബിൻഷ ബിനു സിസിടിവി ന്യൂസ് തൃത്താല സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഊഷ്മള ആതിഥേയത്വത്തിന്റെയും മാധുര്യം വിളമ്പി കൂറ്റനാട് നടന്ന സമൂഹ നോമ്പുതുറ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കൂറ്റനാട് ന്യൂബസാർ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു നോമ്പുതുറ സംഘടിപ്പിച്ചത് നിയമസഭാ സ്പീക്കർ എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ സമൂഹ നോമ്പുതുറയിൽ പങ്കെടുത്തു ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും പങ്കെടുത്ത സമൂഹ നോമ്പുതുറകൾ കേരളത്തിന്റെ അഭിമാനകരമായ പൈതൃകമെന്ന് നിയമസഭാ സ്പീക്കർ എം പി രാജേഷ് പറഞ്ഞു മനുഷ്യർക്കിടയിലെ സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ നാട്ടിൽ സജീവമാവുകയാണെന്നും ഇത്തരം ശക്തികളെ അകറ്റി നിർത്തുകയും സാമൂഹികമായി ഒറ്റപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൂറ്റനാട് ന്യൂ ബസാറിൽ പ്രത്യേകം ഒരുക്കിയ നോമ്പുതുറ ടെസ്റ്റിൽ വെച്ചാണ് റംസാൻ നോമ്പുതുറ സംഘടിപ്പിച്ചത് ഭക്ഷണം കഴിക്കുക മാത്രമല്ല പരസ്പരം സ്നേഹവും സൗഹൃദവും പങ്കിടുക കൂടിയാണ് ഇഫ്താർ വിരുന്നുകൾ ചെയ്യുന്നത് അതുകൊണ്ട് അതിനൊരു സാമൂഹികമായ പ്രാധാന്യം കൂടിയുണ്ട് മതപരമായ പ്രാധാന്യം ഉപരിയായ ഒരു സാമൂഹിക പ്രാധാന്യം കൂടി ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ അത് കൽപ്പിക്കുന്നു അപ്പോൾ പുതിയ മനുഷ്യനെ സൃഷ്ടിക്കാൻ മനുഷ്യനെ കൂടുതൽ വിമലീകരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഈ വ്രതവും ഒപ്പം ഈ സന്ദർഭത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം മനുഷ്യർക്കിടയിലുള്ള ഈ ഐക്യവും സൗഹാർദ്ദവും സ്നേഹവുമെല്ലാം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ വളരെ സജീവമാണ് നമ്മുടെ നാട്ടിൽ അവർക്കെതിരായിട്ടുള്ള ജാഗ്രത പുലർത്തുകയും അത്തരം ശക്തികളെ നാട്ടിൽ സംഘർഷമുണ്ടാക്കി ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ശക്തികളെ അകറ്റി നിർത്തുകയും അവരെ സാമൂഹികമായി മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ഉചിതമാണ് അതൊരു കടമയാണ് കൊപ്പം പഞ്ചായത്തിൽ യു ഡി എഫ് അംഗങ്ങൾ പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസം 8-9 വോട്ടുകൾക്ക് പാസായി ഇതോടെ സി പി എമ്മിന് പഞ്ചായത്ത് ഭരണം നഷ്ടമായി പാർട്ടി വിപ്പ് ലംഘിച്ച് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച ബി ജെ പി അംഗത്തിന്റെ നിലപാട് നിർണായകമായി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിലെ ടി ഉണ്ണികൃഷ്ണനെതിരെയാണ് 8 യു ഡി എഫ് അംഗങ്ങളുടെ പിന്തുണയോടെ അവിശ്വാസം കൊണ്ടുവന്നത് തിങ്കളാഴ്ച രാവിലെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തു ചർച്ചയ്ക്കൊടുവിൽ വോട്ടെടുപ്പ് വേണ്ടി വന്നു 8-9 വോട്ടുകൾക്ക് അവിശ്വാസ പ്രമേയം പാസായി ബി ജെ പി അംഗം എ പി അഭിലാഷ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതോടെ സി പി എമ്മിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി ഇതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും അയോഗ്യനായി നടപടിക്രമങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്ന് അവിശ്വാസ ചർച്ച നിയന്ത്രിച്ച പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സരിത പറഞ്ഞു കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 17 അംഗങ്ങളാണുള്ളത്
17 അംഗങ്ങളും ഇന്നത്തെ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ 9 പേർ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചു. ഈ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനം സ്വമേധയാ പോകുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ നടത്തി അടുത്തൊരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുവരെ പ്രസിഡന്റ് സ്ഥാനം ഉണ്ടാകുന്നതല്ല. 17 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ 8 വീതം അംഗങ്ങളാണ് LDFനും UDFനും ഉള്ളത്. BJPക്ക് 1 അംഗവുമുണ്ട്. അവിശ്വാസ ചർച്ചയിലെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുവാൻ BJP നേതൃത്വം പഞ്ചായത്ത് അംഗം AP അഭിലാഷിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിപ്പ് ലംഘിച്ചാണ് അവിശ്വാസ പ്രമേയത്തെ അംഗം പിന്തുണച്ചത്. അതേസമയം പാർട്ടി തീരുമാനം നടപ്പാക്കിയെന്നായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങിയ പഞ്ചായത്ത് അംഗം AP അഭിലാഷ് പ്രതികരിച്ചത്. മറ്റു കാര്യങ്ങൾ പാർട്ടി പറയുമെന്നുമായിരുന്നു മറുപടി. ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞുവെന്നും അവിശ്വാസ കൂട്ടുകെട്ടിലൂടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ താല്പര്യമില്ലെന്നും അവിശ്വാസം പാസ്സാതിനു ശേഷം ടി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു. ആരെയും ചാക്കിട്ട് പിടിക്കാനോ അതുവഴി വഴിവിട്ട രീതിയിലുള്ള ഇടപെടലോടുകൂടെ പഞ്ചായത്ത് ഭരണം നിലനിർത്താനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ശ്രമിക്കാനും താല്പര്യമില്ല. ഇടതുപക്ഷത്തിന്റെ 8 പേരും വെച്ച് അത്തരത്തിലുള്ള ഒരു അവിശ്വാസത്തിനോ വൈസ് പ്രസിഡന്റിനോ മറ്റ് കാര്യങ്ങൾക്കോ അവിശ്വാസം ഞങ്ങൾ മുന്നോട്ട് പോകില്ല. ജനങ്ങൾ നമ്മളെ ജനങ്ങൾ തന്ന ഈ അംഗീകാരത്തെ കൃത്യമായി പാലിക്കുക എന്ന ഒരു ആളുടെ മുന്നിലും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി വളരെ സധൈര്യം മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. അതിലാരുടെ മുന്നിലും അടി പതറാതെ തല നിവർത്തി പിടിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞിരുന്നു, ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന അന്ന് മുതൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിന്നിരുന്നു. പഞ്ചായത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെല്ലാം ഈ അവിശുദ്ധ കൂട്ടുകെട്ട് തുരങ്കം വയ്ക്കുന്ന പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തും ഞങ്ങൾക്ക് ഈ ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വവും ഒപ്പം പഞ്ചായത്തിലെ വികസനം കൊതിക്കുന്ന സാധാരണക്കാരൻ്റെ ആ പിന്തുണയോടും കൂടിയാണ് ഇത്രയും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞത്. UDF കൊണ്ടുവന്ന അവിശ്വാസം വിജയിച്ചെന്നും ഇക്കാര്യത്തിൽ BJP UDF അവിശ്വാസ കൂട്ടുകെട്ടിന്റെ കാര്യമില്ലെന്നും പഞ്ചായത്ത് സെനസമിതി അധ്യക്ഷനും കോൺഗ്രസ് നേതാവുമായ AP രാമദാസ് പറഞ്ഞു. അവിശ്വാസ പ്രമേയം UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ 9 അംഗങ്ങളുണ്ടായി. അവിശ്വാസ പ്രമേയം പാസ്സായി. ഇനിയുള്ള ഭാവി കാര്യങ്ങൾ UDF ചേർന്ന് തീരുമാനിക്കും. UDF BJP അവിശ്വാസ കൂട്ടുകെട്ട് ഉണ്ടായിട്ടില്ല. BJP കൃത്യമായും BJPയുടെ മെമ്പർക്ക് വിപ്പ് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൽ ഇനി പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. അവിടെയും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നതാണ് കൊപ്പം ജനത ഉറ്റുനോക്കുന്നത്. പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ കൂറ്റനാട് KCB പവർ സ്റ്റേഷന് മുൻവശം റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന മാവ് പരിസരവാസികൾക്കും വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാവുന്നു. മാവ് ഉണങ്ങി ദ്രവിച്ച നിലയിലാണ്. സമീപത്ത് വ്യാപാര സ്ഥാപനങ്ങളും വീടുകളുമുണ്ട്. സമീപത്ത് തന്നെയാണ് 11 KV വൈദ്യുത ലൈനും പവർ ഹൌസും സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാന പാതയായതിനാൽ ദിനം പ്രതി 1000 കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു നീക്കാൻ നാട്ടുകാർ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. മരത്തിന്റെ ശിഖരങ്ങൾ നിരവധി തവണ റോഡിലേക്കും വ്യാപാര സ്ഥാപനങ്ങളുടെ മുകളിലേക്കും പൊട്ടി വീണിരുന്നു. വലിയൊരു അപകടം സംഭവിക്കുന്നതിന് മുൻപായി എത്രയും വേഗം മരം മുറിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെയും വഴിയാത്രക്കാരുടെയും ആവശ്യം. ഇടവേള CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ശരീരം തളർന്ന് സംസാരിക്കാനാവാതെ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു.
ദേശമംഗലം തലശ്ശേരി അത്താണിക്കൽ വീട്ടിൽ ബഷീർ ശുക്ക ഇനത്തെ ദമ്പതികളുടെ മകൻ 22 വയസ്സുള്ള നൌഫലാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത്. 3 വർഷം മുമ്പ് നിയന്ത്രണം തെറ്റിയ ബൈക്ക് നൌഫൽ ഓടിച്ചിരുന്ന ബൈക്കിൽ വന്നിടിച്ചാണ് തലയ്ക്കും ശരീരത്തിനും ക്ഷതമേറ്റ് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയായത്. ഭക്ഷണം ട്യൂബിലൂടെയാണ് നൽകുന്നത്. കൂലിപ്പണിക്കാരനായ പിതാവ് ബഷീറും സഹോദരനും ചേർന്നാണ് ഇതുവരെയുള്ള ചികിത്സാ ചെലവ് നടത്തിയത്. 4 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചിട്ടില്ല. തുടർ ചികിത്സയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. മാസം 30,000 രൂപയോളം മരുന്നിന് മാത്രം ചിലവ് വരും. ഇതിനകം 20 ലക്ഷം രൂപ ചികിത്സയ്ക്ക് ചെലവാക്കി. ചികിത്സിക്കാൻ വേണ്ടി വീട് ബാങ്കിൽ പണയം വെച്ചതിനെ തുടർന്ന് ജപ്തി ഭീഷണിയിലാണ്. തുടർ ചികിത്സയ്ക്കായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൃക്കടപ്പതിയാരം ബ്രാഞ്ചിൽ 6730409089 എന്ന അക്കൗണ്ട് നമ്പറിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഉദാരമതികളുടെ സഹായമാണ് ഇനി ഈ കുടുംബത്തിന്റെ പ്രതീക്ഷയെന്ന് വാർഡ് മെമ്പർ ഇബ്രാഹിം പറഞ്ഞു. 10-20 ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെലവ് വരികയും നിലവിലുള്ള കിടപ്പാടം പോലും പണയപ്പെടുത്തി ജപ്തി ഭീഷണിയിലാണ് നിലവിൽ നിൽക്കുന്നത്. ഇനിയും 2 സർജറികൾ വീണ്ടും വേണമെന്നാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാമ്പത്തികമായി ഒരു നിവൃത്തിയും ഇല്ലാത്തൊരു കുടുംബമാണ്. ദിവസം കൂലിപ്പണിക്ക് പോയിട്ടും മറ്റാണ് കുടുംബത്തിൻ്റെ മരുന്ന് മേടിക്കുന്നതിനും മറ്റുമായിട്ട് ചികിത്സാ സംബന്ധിയ ആവശ്യങ്ങൾ. ഈ വീട് ഇത്തരത്തിൽ മോശപ്പെട്ടതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഈ വീട്ടിൽ താമസിക്കാതെ തൻ്റെ കുടുംബ വീട്ടിലാണ് ഇപ്പോൾ നിലവിൽ നൌഫലും കുടുംബവും കഴിയുന്നത്. അത്രയും ദയനീയമായ ഒരു സാഹചര്യത്തിലാണ് ആ കുടുംബം നിലവിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ആ കുടുംബത്തിന് നൽകണമെന്ന് ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷയോടെ വ്രതശുദ്ധിയുടെ 50 നോമ്പിന് സമാപനമായി. കുരിശുമരണം വരിച്ച യേശുക്രിസ്തു 3 ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി യാക്കോബായ സുറിയാനി ചാപ്പലിൽ ശനിയാഴ്ച സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി പ്രാർത്ഥനയോടെ ശുശ്രൂഷകൾ ആരംഭിച്ചു. വികാരി ഫാദർ ജേക്കബ് കക്കാട്ടിൽ മഷിഹ തമ്പുരാൻ ഖബറിംഗലിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന പുതിയ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതായി 3 ഏറ്റുപറഞ്ഞ് ഉയർപ്പ് പ്രഖ്യാപനം നടത്തി. മെഴുകുതിരികൾ കത്തിച്ചുപിടിച്ച് വിശ്വാസികൾ ഉയർപ്പ് പ്രഖ്യാപനത്തിൽ പങ്കെടുത്തു. തുടർന്ന് പൊൻവെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ ചാപ്പലിന് ചുറ്റും വൈദികരും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് ഉയർപ്പ് പെരുന്നാൾ പ്രദക്ഷിണം നടത്തി. തുടർന്ന് ശ്ലീപ ആഘോഷം ആരംഭിച്ചു. മദ്ബഹായുടെ 4 ദിക്കുകളിലേക്കും വികാരി ശ്ലീപാഘോഷവും അവധുമാലാഖയുടെ പ്രാർത്ഥനയും നടത്തി. പള്ളിമണികളടിച്ച് ശ്ലീപാഘോഷത്തെ എതിരേറ്റു. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയോടുകൂടി ഉയർപ്പ് പെരുന്നാൾ സമാപിച്ചു. വികാരി ഫാദർ ജേക്കബ് കക്കാട്ടിൽ ഉയർപ്പ് പെരുന്നാൾ സന്ദേശവും എല്ലാവർക്കും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും ഈസ്റ്റർ ആശംസയും നേർന്നു. എല്ലാ വിശ്വാസികളും ശ്ലീപ വണങ്ങി. സ്നേഹവിരുന്നും ഉണ്ടായി. ഇടവക വികാരി ഫാദർ ജേക്കബ് കക്കാട്ടിൽ, ട്രസ്റ്റി സി യു ശലമോൻ, സെക്രട്ടറി പി സി താരക്കുട്ടി എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. തൃത്താല ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ സൗജന്യ PSC പരീക്ഷാ പരിശീലനം ആരംഭിച്ചു. തൃത്താല, പരുതൂർ, ആനക്കര, തിരുമിറ്റക്കോട്, നാഗലശ്ശേരി പഞ്ചായത്തുകളിൽ നിന്നായി 150 ഉദ്യോഗാർത്ഥികൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാ ഞായറാഴ്ചകളിലും തൃത്താല പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് ക്ലാസുകൾ നടക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ അധ്യക്ഷനായി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ മഹേഷ്, PV സുബ്രഹ്മണ്യൻ എന്നിവർ പരിശീലന ക്ലാസ് എടുത്തു. കുബ്ര ഷാജഹാൻ, TV സബിത, PP വിജീഷ്, TR അരവിന്ദാക്ഷൻ, PV ദീപ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.